മഹാരാഷ്ട്രയിൽ ഫഡ്നാവിസിൻ്റെ മന്ത്രിസഭ ഭീഷണിയിലാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശിവസേനയും ബി ജെ പിയും തന്നെ അധികാരം തുടരും, അധികാരം പങ്കിടും എന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ 50-50 എന്ന ഫോർമുല തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരുന്നു. എന്നാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്നും തങ്ങൾ മുഖ്യകക്ഷിയായി തന്നെ മുഖ്യമന്ത്രി ആയിട്ട് തുടരുമെന്നും അത് 5 വർഷവും മുഖ്യമന്ത്രിയായി തുടരും എന്നാണ് ഫഡ്നാവിസും കേന്ദ്ര നേതൃത്വവും ബി ജെ പിയും പറയുന്നത്. എന്ന് അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും അദ്ദേഹം പറയുന്നു. 50-50 രണ്ടര വർഷം വെച്ച് രണ്ട് പാർട്ടികളും, ബി ജെ പിക്ക് 2.5 വർഷം, അത് കഴിഞ്ഞ് ശിവസേനയ്ക്ക് 2.5 വർഷം, അങ്ങനെ ഉള്ളൊരു ഫോർമുല മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് ശിവസേനയും കടുംപിടുത്തത്തിൽ നിൽക്കുന്നു. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ഏതാണ്ട് 1 ആഴ്ചയോളം ആകുന്നു. ഇതുവരെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും ഇതുവരെ രണ്ട് കൂട്ടരും അയവില്ലാതെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി കേന്ദ്രത്തിൽ നിന്നും ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ തന്നെ നേരിട്ടിറങ്ങി വരേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് സേനയും യഥാർത്ഥത്തിൽ വെയിറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സേനയ്ക്ക് ആദ്യം പറഞ്ഞ് അതേ ഫോർമുലയിൽ നിന്ന് മാറ്റം വരുത്താൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ, ബോംബെ സംബന്ധിച്ച്, മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ശിവസേനയ്ക്ക് വളരെയധികം സ്വാധീനമുള്ള സ്ഥലമാണ്. അവർ മത്സരിക്കുമ്പോൾ, അസംബ്ലിയിൽ മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 50-50 സീറ്റുകളിൽ മത്സരിക്കാമെന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ബി ജെ പി വഴങ്ങിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 288 അംഗ അസംബ്ലിയിൽ ബി ജെ പിക്ക് 145 ശിവസേനയ്ക്ക് 56, അങ്ങനെ ബി ജെ പിക്കും ശിവസേനയ്ക്കും കൂടി 161 സീറ്റുകളുണ്ട്. അവിടെ കേവല ഭൂരിപക്ഷത്തിന് 145 സീറ്റും മതി. അതുകൊണ്ട് തന്നെ ഫഡ്നാവിസിന് യഥാർത്ഥത്തിൽ സേനയുമായി സഖ്യമുണ്ടാക്കിയാൽ ഭരണം തുടരാം, ഭരണത്തിന് ഭീഷണിയില്ല. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സേനയും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാറെന്ന് പറഞ്ഞ, ഇലക്ഷന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന കരാറെന്ന് പറയുന്നത് 50-50 എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ബി ജെ പി അതിന് വഴങ്ങുന്നില്ല, അങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ഒപ്പം ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തന്മാർ വഴി എൻ സി പിയുടെ നേതാവ് ശരത് പവാർ, മഹാരാഷ്ട്രയിലെ പണ്ട് കോൺഗ്രസിൻ്റെ വലിയ നേതാവും കോൺഗ്രസിൻ്റെ എല്ലാം ആയിരുന്ന ശരത് പവാർ, സോണിയാഗാന്ധിയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ എൻ സി പി എന്ന് പറഞ്ഞ പാർട്ടി തുടങ്ങി. അദ്ദേഹം അതിൻ്റെ സുപ്രീമുമായിട്ട് തുടരുകയാണ്. അദ്ദേഹത്തിനും അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റെപ്രസെൻറ്റേഷനുണ്ട്. ഏതാണ്ട് 54 സീറ്റ് എൻ സി പിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളുമായി, ശരത് പവാറുമായി ചർച്ച ചെയ്തിരിക്കുന്നു പാർട്ടി രൂപീകരിക്കുന്നത്. അത് ബി ജെ പിക്കൊരു താക്കീത് കൊടുക്കുക, അല്ലെങ്കിൽ ബി ജെ പിക്കൊരു സിഗ്നൽ കൊടുക്കുക, വേണ്ടി വന്നാൽ തങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ എൻ സി പിയോടും കോൺഗ്രസിനോടും രമ്യപ്പെട്ടിട്ട് അങ്ങനെ ഒരു മന്ത്രിസഭ രൂപീകരിക്കും, അവിടെ പോലും ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയും അങ്ങനെ വന്നാൽ. എന്നാൽ ശരത് പവാർ പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ മഹാരാഷ്ട്രയിലെ ജനം കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ് എന്ന് പറഞ്ഞ ജനവിധി എന്ന് പറയുന്നത് ശിവസേനയ്ക്കും ബി ജെ പിക്കും തുല്യമായി 50-50 എന്നുള്ള അവരെ നേരത്തെ പറഞ്ഞ ഫോർമുലയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ അങ്ങനെ തന്നെ തീരുമാനിക്കട്ടെ, അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു ബുദ്ധി അതിനകത്തുണ്ട്. അവർ തമ്മിൽ അങ്ങനെ ഒരു രമ്യതയിൽ പോകില്ല എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. എന്നാൽ സോണിയാഗാന്ധിയുമായിട്ട് കൂടി ആലോചിക്കാൻ നാളെ ശ്രീ ശരത് പവാർ ഡൽഹിക്ക് പോകുന്നുണ്ട്. നാളെ സോണിയാഗാന്ധിയും കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ ഉദ്ധവ് താക്കറെ വെച്ചിരിക്കുന്ന നിർദ്ദേശം കോൺഗ്രസും എൻ സി പിയും കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഇപ്പം കോൺഗ്രസ്സിനും ഇവിടെ 44 സീറ്റുണ്ട്, കോൺഗ്രസും എൻ സി പിയും ശിവസേനയും കൂടി ചേർന്നാൽ പോലും 155 സീറ്റ് അവിടെ വരുന്നുണ്ട്. 145 സീറ്റ് മതി യഥാർത്ഥത്തിൽ അവിടെ കേവല ഭൂരിപക്ഷത്തിന്. അങ്ങനെ വന്നാൽ തന്നെയും 3 കക്ഷികളും കൂടെ ചേർന്നിട്ട് ശിവസേനയിലെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കി എൻ സി പിയും കോൺഗ്രസും കൂടെ ചേർന്ന് ബി ജെ പിയെ ഒഴിവാക്കി നിർത്താം, ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താം തുടങ്ങിയ ഫോർമുല ആലോചിക്കുവാനാണ് നാളെ എൻ സി പി നേതാവ് ശ്രീ ശരത് പവാർ സോണിയാഗാന്ധിയെ കാണുന്നത്. എന്ന് പറഞ്ഞാലും അതിലൊന്നും നമുക്കത്ര വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ശിവസേന ഒരിക്കലും ബി ജെ പി വിട്ടിട്ടുള്ള ഒരു ഹിന്ദു മുന്നണി വിട്ടിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് പോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ബി ജെ പിയുടെ അരഗൻസ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു കേൾക്കുന്നത്. ബി ജെ പിക്ക് അത്രയധികം കടുംപിടുത്തവും പിടിവാശിയും അല്ലെങ്കിൽ അവർക്ക് ഒരു ധാർഷ്ട്യവും ഒക്കെ ഉണ്ടെന്നും അതിൽ നിന്നും അവർ അയവ് വരുത്തണം,
അവർ 50-50 വരണം എന്ന് തന്നെയാണ് ശിവസേന പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആഭ്യന്തരവകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന അമിത്ഷാ ആണ് ബി ജെ പിയുടെ എല്ലാ തന്ത്രങ്ങൾക്ക് പിന്നിലും. അദ്ദേഹം കർണാടകത്തിലും അത്തരത്തിൽ അവിടെ NCP ജനതാദൾ കോൺഗ്രസ് സഖ്യ മന്ത്രിസഭയെ അട്ടിമറിപ്പിച്ചതും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും കൂടിയായിട്ടുള്ള അമിത്ഷായുടെ തന്ത്രങ്ങളായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ NCP കോൺഗ്രസ് ശിവസേന എന്ന് പറയുന്നൊരു സഖ്യം ഉണ്ടാകുകയും മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്താൽ, മന്ത്രിസഭ രൂപീകരിച്ച് അധികം വൈകുന്നതിന് മുമ്പ്, അങ്ങനെ ഉണ്ടായാൽ തന്നെ വൈകുന്നതിന് മുമ്പ് തന്നെ അത് അട്ടിമറിക്കുവാൻ അമിത്ഷാ എന്ത് തന്ത്രവും പ്രയോഗിക്കും. അങ്ങനൊന്ന് രൂപീകരിച്ചാൽ പോലും കഴിഞ്ഞാൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം ചിലപ്പോൾ ഫോർമുലയിൽ അവരുടെ 50-50 ഫോർമുലയിലേക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് NCP കോൺഗ്രസിനെയും നാണം കെടുത്തും എന്നുള്ളതുകൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഏതറ്റം വരെയും പോകുവാൻ, ഒരു ലജ്ജയുമില്ലാതെ ഏതറ്റം വരെ പോകുവാൻ, ഒരു ജനാധിപത്യ മര്യാദയും കാണിക്കുവാൻ തയ്യാറല്ലാത്ത രാഷ്ട്രീയമായിട്ട് എന്തുമാകാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ശ്രീ അമിത്ഷാ എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നീക്കുപോക്കുകളെന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ തന്നെ നാളെ എന്തായാലും സോണിയാഗാന്ധിയും ശരത് പവാറും നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കണ്ടറിയാം ശിവസേനയായിട്ട് രമ്യപ്പെട്ടിട്ട് അവിടെ മഹാരാഷ്ട്രയിൽ ഭരണം കൈയാളണോ വേണ്ടിയെന്ന്. എന്ന് പറഞ്ഞാലും NCPക്കും കോൺഗ്രസിനും ഒരാഗ്രഹമുണ്ട് BJP ഭരണത്തിൽ നിന്നും അവിടെ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളൊരാഗ്രഹം കൂടെയുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് കണ്ടറിയാം. നമ്മൾ ഞാൻ പറഞ്ഞു, നമുക്ക് ശിവസേനയെ അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. ശിവസേന ഇതുവരെ എടുത്തിരുന്ന നിലപാടുകളെല്ലാം തന്നെ BJPക്കൊപ്പം എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതൊരു ഹിന്ദു മുന്നണി പോലുള്ളൊരു സംവിധാനമാണ് ശിവസേനയുടേത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ വിശ്വസിക്കാനും പറ്റില്ല. എന്തായാലും അവിടെ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. നാളെ കഴിഞ്ഞ് ഈ വരുന്ന ആഴ്ചയിൽ മാത്രമേ വ്യക്തമായ പിക്ചർ തെളിയുള്ളൂ. അമിത്ഷാ ഇടപെട്ട് തുടങ്ങിയിട്ടില്ല. അമിത്ഷാ കൂടെ ഇടപെടുമ്പോഴേക്കും കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകും.